അത്തപ്പൂവുനുള്ളി തൃത്താപ്പൂവുനുള്ളി ആടിക്കളിച്ചെന്നി കൂടെ നീ പോരുന്നോ. സിന്റെ അടിമയായ ഒരു കാമുകനെ കറങ്ങി നടന്ന് ആ കുട്ടിയുടെ ഫ്യൂച്ചർ പോകുന്ന ഒരു കഥയാണ് കാണിക്കുന്നത്. എനിക്ക് അവൻ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം ഞങ്ങളെ കല്യാണം കഴിക്കുന്നു. കൊറോട്ടം കണ്ടോ, ഭയങ്കര കഞ്ചാവൊക്കെയാ. പക്ഷെ ഈ കുട്ടിയെ അറിയാനോ മനസ്സിലാക്കാനോ തെറ്റില്ലെന്ന് തിരുത്താനുള്ള ഒരു കാഴ്ചപ്പാട് ഈ അമ്മയ്ക്ക് ഉണ്ടായിട്ടാവില്ല അല്ലേ. അങ്ങനെ ഉണ്ടാവുമ്പോഴേക്ക് എന്ത് സംഭവിച്ചു, കുട്ടി വഴി തെറ്റിപ്പോയി അല്ലേ. നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രവൃത്തി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. ആ സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമല്ല, അത് നമ്മളിലൂടെ നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റണം. എന്നാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കുബുദ്ധികൾ നമുക്ക് തിരിച്ചറിയാനും മാറ്റിയെടുത്താനും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും നമുക്ക് പറ്റുള്ളൂ അല്ലേ. ശരിയല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് മുതൽ നമ്മൾ പ്രതിജ്ഞയെടുക്കാം അല്ലേ. ഇത്തരത്തിലുള്ള കാര്യങ്ങള് സത്യമേതാണ് തെറ്റേതാണ് അല്ലേ തിരിച്ചറിയാനുള്ള കഴിവും കപ്പാസിറ്റിയും ആർക്ക് വേണം, നമുക്ക് വേണം അല്ലേ. രണ്ടു ദിവസം നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരും നമ്മുടെ കൂടി ഇരിക്കും അല്ലേ. കൂടി ഇരുന്ന് കരഞ്ഞു, അത് കഴിഞ്ഞ് കുറച്ച് എന്തായി, കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഡ്രസ്സ് കിട്ടവര് അടുത്ത് പണിക്ക് പോയി അല്ലേ. അപ്പൊ ഓരോ മൂവ്മെന്റും നമ്മൾ എന്ത് ചെയ്യണം, സന്തോഷിക്കണം. ഇടയ്ക്ക് ഇപ്പൊ ടൂർ പോകണം, ടൂർ പോകുമ്പോൾ മാത്രമല്ല ഡ്രസ്സ് ഉപയോഗിക്കേണ്ടത്, ആ ഡ്രസ് നമ്മള് വീട്ടിൽ ഉപയോഗിക്കണം അല്ലേ. ഇല്ല വീട്ടിൽ ഉപയോഗിക്കണേ, ഇനി ആ ഡ്രസ്സിന് വീട്ടിൽ ഉപയോഗിക്കില്ലേ, എല്ലായിടത്തും ഉപയോഗിക്കി. നല്ല പാത്രങ്ങൾ ഷോക്കേസിലൊക്കെ വെച്ചാൽ പോരാ, എടുത്ത് ഉപയോഗിച്ചോളൂ അല്ലേ. നമ്മൾ പറയില്ലേ, ചിലർ പറയും അയ്യോ അധികം ചിരിക്കേണ്ട, ചിലപ്പോൾ കരയും അല്ലേ, പറയില്ലേ അധികം ചിരിക്കേണ്ട കരയും. അത് നമ്മുടെ ധാരണയുള്ളത് കരഞ്ഞോടാൻ. നമ്മൾ ഈ ഭൂമിയിൽ വന്നെങ്ങനെയാ, കരഞ്ഞോണ്ടല്ലേ അല്ലേ. അപ്പൊ എന്തോ കുഴപ്പം, കരയട്ടെ, നമ്മൾ കരയട്ടെ, നമ്മൾ ചിരിക്കൂ, ചിരിച്ചിട്ട് കരയുന്നവർ കരയട്ടെ അല്ലേ. അച്ഛൻ ഗൾഫിൽ, അമ്മ ഗൾഫിൽ അല്ലേ, അമ്മാമ്മയുടെ കൂടെ അല്ലെങ്കിൽ അച്ഛച്ഛന്റെ കൂടെ അല്ലെങ്കിൽ ജീവിക്കുന്ന കുട്ടികള്, ഇവര് ഈ അച്ഛനമ്മനെ കാണുന്ന എങ്ങനെയാ, ഒരു എ.ടി.എം കാർഡായിട്ട് അല്ലേ. എ.ടി.എം കാർഡ് വിളിച്ചു പറയുന്നു, പൈസ വരുന്നു, ഉപയോഗിക്കുന്നു അല്ലേ. അപ്പൊ അവർക്ക് ഇതിന്റെ സമൂഹത്തെ കുറിച്ച് ഒന്നും അറിയില്ല. അത്തരത്തിലുള്ള കുട്ടികളാണോ സമൂഹത്തിന് ഒരു മാതൃകയാവുന്നത്? അവരെവിടെ പോയി ചേരുന്നേ, അവരാണ് നേരത്തെ പറഞ്ഞ ഇഷ്യൂസുകളിലും ആത്മഹത്യകളിലും എല്ലാം പോയി പെടുന്നത് അല്ലേ. നമ്മുടെ കുട്ടികൾ ഒരിക്കലും നാളെ പറയോ ടൈഫോയിഡ്, ടൈഫോയിഡ് പറയോ എന്താ പറയാ, പിന്നവതി അല്ലേ. കിലോ കിലോ ആ
നമ്മള് സ്പ്രെഡ് ചെയ്യണ കൈൻഡ്നെസ് അത് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് തിരിച്ച് നമ്മുടെ അടുത്ത് തന്നെ വരും. അപ്പൊ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാം, എല്ലാവരുടെ അടുത്ത് കൈ കഴിക്കാം. എടാ ശങ്കര, നിന്റെ മകളെ അവിടെ കണ്ടു അല്ലേ എന്ന് പറയുന്ന വിഭാഗം ഉണ്ടായിരുന്നു. ഇന്നുണ്ടോ? ഉണ്ട്. വരൂ വരൂ വരൂ. വീട്ടിലെ അമ്മ, അച്ഛൻ, അച്ഛമ്മ, വെല്ലിച്ചൻ, വെല്ലിമ, ചാച്ചൻ, മേമ, പിന്നെ വെല്ലിച്ചന്റെ മൂന്ന് മക്കളുണ്ട്, ചാച്ചന്റെ രണ്ട് മക്കളുണ്ട്. അമ്മമാർക്കും കുട്ടികൾക്കും കുട്ടികളുടെ പ്രശ്നങ്ങളായാലും മുതിർന്നവരുടെ പ്രശ്നങ്ങളായാലും അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ശേഷി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരുടെ മനസ്സിലുണ്ടാവട്ടെ. നമ്മളെല്ലാവരും നിരവധി നിരവധി പ്രശ്നങ്ങൾ നിത്യേന നമ്മള് നേരിടുന്നവരാണ്. അപ്പൊ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് സമീപിക്കുക, അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് പറ്റിയ നമുക്ക് പറ്റുന്ന ആളുകളോട് ചോദിക്കാം, അത് കഴിവുള്ള ആളുകളുടെ ആൾക്കാർ ചോദിക്കാം, അങ്ങനെ പരിഹാരം കണ്ടെത്തി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത്, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമൂഹമാണ് വേണ്ടത്. നമ്മളെ അറിയുന്ന മാതാപിതാക്കളും നമ്മളെ അറിയുന്ന ഗുരുക്കന്മാരും അല്ലേ അല്ലേ ശരിയല്ലേ. ഒരു ഒരു കുട്ടി എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ഒരു കല്ലായിരിക്കും അല്ലേ, ഒരു കല്ലായിരിക്കും. ഈ കല്ലിന് നമുക്ക് എങ്ങനെ വെള്ളാറങ്കലാക്കാം? എങ്ങനെയാ നേരത്തെ ഈ കാറ് കത്തിച്ച വിഭാഗത്തിന് പറ്റുമോ? പറ്റുമോ? പിന്നെ എങ്ങനെ പറ്റാ? ഒരു കല്ലെങ്ങനെ വെള്ളാറങ്കലാവുന്നേ? ഒരു കല്ല് കല്ല് ഷേപ്പ് ഉണ്ടോ? ഷേപ്പ് ഉണ്ടാവില്ല അല്ലേ. പക്ഷെ വെള്ളാറങ്കലോ നല്ല ഷേപ്പ് ആയിരിക്കും അല്ലേ. അതെങ്ങനെയാവുന്നേ? എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കൾ അല്ലേ, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കണ്ടിട്ടാണ് ആര് പഠിക്കുന്നത്? നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് അല്ലേ. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ കൃഷിക്കാരനാണ്. ബാങ്കിൽ നിന്നും വീട്ടിലെ ആവശ്യത്തിനായി 2 ലക്ഷം രൂപ വായ്പ എടുത്തു. കോവിഡ് കാരണം വായ്പ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല. നാളെ അവരുടെ വീട് ജപ്തി ചെയ്യാൻ ആള് വരും. അവരെല്ലാവരും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നു. ഇതറിയുന്ന നിങ്ങൾ അവരെ എങ്ങനെ രക്ഷപ്പെടുത്തും? ഒരു വീട്ടിൽ തന്നെയോ ഇരട്ട പ്രസവിച്ച കുട്ടികൾ തന്നെ രണ്ടാളും രണ്ട് സ്വഭാവമായിരുന്നു, ഒരേപോലെ തോന്നുന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായി. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മൾ നോക്കേണ്ട, ഓരോരുത്തരും വ്യത്യസ്തരാണ്, ഇത് തിരിച്ചറിയാം. അങ്ങനെ നമ്മൾ നമ്മുടെ കഴിവുകളെ കണ്ട് നമുക്ക് വളരാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല ഒരു ബോൾഡ്നെസ് ഉണ്ടാവും, നമുക്ക് നല്ല ശക്തി ഉണ്ടാവും, നമുക്ക് ഏത് കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും.